തനിക്ക് യോജിക്കുന്ന ഒരു പെൺകുട്ടി വന്നാൽ അപ്പോൾ താൻ വിവാഹം കഴിക്കുമെന്ന് 52-കാരനായ രാഹുൽ ഗാന്ധി. തൻ്റെ വിവാഹമെന്ന സ്വപ്നത്തിനെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടാണ് രാഹുൽജിക്കുള്ളത്. പലപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും യോഗ്യരായ ബാച്ചലർമാരുടെ പട്ടികയിൽ ഇടം പിടിച്ച ആളാണ് രാഹുൽജി. ഇപ്പോഴിതാ തൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വളരെ രസകരമായി ഉത്തരം നൽകിയിരിക്കുകയാണ് അദ്ദേഹം. തനിക്ക് യോജിക്കുന്ന പെൺകുട്ടി വന്നാൽ വിവാഹം കഴിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. താങ്കളുടൻ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന അവതാരികയുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയായിരുന്നു ഇത്. ഭാരത് ജോഡോ യാത്രയ്ക്കിടെയാണ് സംഭവം. ചെക്ക് ലിസ്റ്റിൽ വല്ലവരുമുണ്ടോ എന്നതിന് ഇല്ല എന്നാണ് രാഹുലിൻ്റെ മറുപടി. സ്നേഹമുള്ള ഒരു വ്യക്തിയായിരിക്കണം, ബുദ്ധിമതിയായിരിക്കണം എന്നും അദ്ദേഹം ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് ഇതൊരു സന്ദേശമാണെന്ന് അവതാരിക പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ കുഴപ്പത്തിലാക്കും എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അമ്മ സോണിയാഗാന്ധിയുടെയും മുത്തശ്ശി മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെയും ഗുണങ്ങൾ പങ്കാളിക്കുണ്ടായിരിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്ന് മുമ്പ് ഒരു അഭിമുഖത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ഉടനെയെങ്ങാനും കല്യാണം കഴിക്കാൻ താങ്കൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നായിരുന്നു അവതാരിക ചോദിച്ചത്. യോജിക്കുന്ന പെൺകുട്ടിയെ കണ്ടെത്തിയാൽ ഞാൻ വിവാഹം കഴിക്കും, പങ്കാളിയെക്കുറിച്ച് പ്രത്യേകിച്ച് സങ്കല്പങ്ങളൊന്നും ഇല്ല എന്നും ബുദ്ധിശാലിയായ സ്നേഹിക്കാൻ അറിയുന്ന ഒരു പെൺകുട്ടിയാകണം എന്ന് മാത്രമെന്നും രാഹുൽ ഗാന്ധി വളരെ രസകരത്തോടെയാണ് ഈ മറുപടി പറഞ്ഞത്. ഭാരത് ജോഡോ യാത്രയ്ക്കിടെ നിരവധി തവണ രാഹുൽ ഗാന്ധി വിവാഹം സംബന്ധിച്ച ചോദ്യത്തോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഡിസംബറിൽ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പങ്കാളി എങ്ങനെയുള്ള ആളാകണമെന്നുള്ള ചോദ്യത്തിന് സോണിയാഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും സ്വഭാവ സവിശേഷതകളുള്ള ആളാകണമെന്ന് രാഹുൽ പറഞ്ഞിരുന്നു. ഇതിനിടെ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിൽ ജമ്മു കാശ്മീരിലേക്ക് ഭാരത് ജോഡോ യാത്ര എത്തിയിരിക്കുകയാണ്. 12 സംസ്ഥാനങ്ങളിലൂടെ കാശ്മീരിലെത്തിയ രാഹുലിൻ്റെ ഭാരത് ജോഡോ യാത്ര 129 ദിവസങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. കന്യാകുമാരിയിൽ നിന്ന് കഴിഞ്ഞ സെപ്റ്റംബർ 7 ആരംഭിച്ച ജോഡോ യാത്ര ജനുവരി 30 സമാപിക്കും. അതേസമയം ജമ്മുവിലെ ചില മേഖലകളിൽ ബസിൽ സഞ്ചരിക്കുമെന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ്. സുരക്ഷാ സേനകളുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. സുരക്ഷയുടെ ഭാഗമായി ജോഡോ യാത്രയിൽ ആളെ കുറയ്ക്കാനും സാധ്യതയുണ്ട്. യാത്ര കടന്നുപോകുന്ന തന്ത്രപ്രധാന മേഖലകളിലെല്ലാം നിരീക്ഷണത്തിലാണ്. രാഹുൽ ഗാന്ധിയുടെ സുരക്ഷയിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ജമ്മു കാശ്മീർ ഭരണകൂടം പ്രതികരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ നർവാളിൽ കഴിഞ്ഞ ദിവസം മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 2 വാഹനങ്ങളിലാണ് സ്ഫോടനം നടന്നിരുന്നത്. അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ NIA സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. സമീപ പ്രദേശങ്ങളിലേക്കും പരിശോധന വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ജമ്മു കാശ്മീർ പോലീസിനെയും കേന്ദ്ര പോലീസിനെയും കൂടുതലായിട്ടാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ ഭരണകൂടം സാഹചര്യം നിരീക്ഷിക്കുകയാണ്. സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് ഏറെ ദൂരത്തിലാണ് ഭാരത് ജോഡോ യാത്ര പുരോഗമിക്കുന്നതെങ്കിലും രാഹുൽ ഗാന്ധിയുടെ സുരക്ഷയും കൂട്ടിയിരിക്കുകയാണ്. ദില്ലിയിലെ സുരക്ഷാ വീഴ്ചയുടെ പശ്ചാത്തലത്തിൽ പങ്കുവച്ച ആശങ്ക അസ്ഥാനത്തല്ലെന്ന് തെളിഞ്ഞെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഭാരത് ജോഡോ യാത്ര ഈ മാസം 30 ജമ്മു കാശ്മീരിൽ സമാപിക്കും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.